രണ്ടാമത്തെ ഒരു വിശ്വാസ സത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ അതിപ്രധാനമായ മറ്റൊരു വിശ്വാസ സത്യമാണ് അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിനെക്കുറിച്ച് നമ്മളറിയണം നമ്മളിപ്പോൾ അത് നിസ് ഒരു നിസ്സാര കാര്യമായിട്ട് തള്ളിയിരിക്കുകയാണ് നമുക്ക് യേശുണ്ട് യേശു കൃത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ യേശുവിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഒന്നും കൂടെ നോക്കണം നമ്മുടെ തനി സ്വഭാവം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം സത്യം പറഞ്ഞാൽ നമ്മുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഒരു ഒരു ചെറിയ സംഭവത്തിലൂടെ ഞാൻ വെളിപ്പെടുത്താം ഒരു ദൈവദാസൻ ഒരു രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ടൗണിൽ ഒരു റോട്ടി കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബാനർ കണ്ടു ആ ബാനറിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഡോഗ് ഷോ നടക്കുന്നു ഉടനെ ആ ദൈവദാസന് ഈ ഡോഗ് ഷോ കാണാൻ ഒരു ഒരു തോന്നൽ നല്ല കാര്യമല്ലേ പാപാലല്ലോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഡോഗ് ഷോ കാണാൻ വേണ്ടി കയറി അങ്ങനെ ഡോക് ഷോ തുടങ്ങി വിസലടിച്ച് കർട്ടം മാറി ദേ പത്ത് നാല്പത് തടിമാടൻ നായ്ക്കൾ സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വന്നു അത് കണ്ടപ്പോൾ തന്നെ ദേവദാസൻ്റെ എഴുന്നേറ്റെന്ന് ഒന്നിങ്ങോടെ നോക്കി ചില പ്രദേശം ചില ചൊക്കിളിപ്പി ചാവാലിപ്പെട്ടികളുണ്ട് ഇവിടെ അങ്ങനെയല്ല നല്ല പോലീസ് നായ്ക്കളെ പോലെ ട്രെയിനിങ് കിട്ടിയ നല്ല പാലും ഇറച്ചിയൊക്കെ കൊടുത്ത് വളർത്തിയ നല്ല പോലീസ് നായ്ക്കളെ പോലെ നല്ല തടിച്ച് കൊഴുത്ത തടിമാടൻ നായ്ക്കളാണ് കയറി സ്റ്റേജിൽ വന്നിരിക്കുന്നത് എന്നിട്ട് അവിടെ ഓരോന്നിനോരോ മാർക്ക് ചെയ്ത സ്ഥലം കൊടുത്തിട്ടുണ്ട് കൃത്യം നമ്പറും കൊടുത്തിട്ടുണ്ട് ഓരോ നായ്ക്കൾക്കും കൊടുത്തിരിക്കുന്ന കൃത്യം സീറ്റിൽ അങ്ങനെ കൃത്യം നമ്പർ അനുസരിച്ച് ഈ നായ്ക്കളെല്ലാം വന്ന് നല്ല സ്റ്റഡി ആയിട്ട് സ്റ്റേജിലിരുന്നു അപ്പോൾ തന്നെ ദേവദാസൻ പറഞ്ഞു ഇത് ഇങ്ങനത്തെ നായ്ക്കളെ കാണാൻ സാധിച്ചു തന്നെ വലിയ കാര്യം ഇതായിരിക്കും ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതാ വേറൊരു വിസിൽ മുഴങ്ങി അപ്പോൾ ഇതാ വീണ്ടും ഒരു ഒരു പേടമാൻ കുട്ടി ഒരു പുള്ളിമാൻ പുള്ളിമാൻകുട്ടീനെ സ്റ്റേജിലേക്ക് അഴിച്ചു വിട്ടു ഉടനെ ദേവദാസൻ അങ്കലാപ്പായി എന്താ കാരണം ഈ ദേവദാസം വന്ന സ്ഥലങ്ങളിൽ ഉള്ള പ്രത്യേകത ഇതാണ് അവിടെ എഴുന്നേറ്റിരിക്കാൻ ജീവനില്ലാത്ത ജാബാലിപ്പട്ടികളാണെങ്കിൽ പോലും ശരി ഒരു എലിയയോ പൂച്ചയോ മോയലിനെയോ കണ്ടാൽ പിന്നാലെ മണ്ടി പാഞ്ചെന്ന് കടിച്ച് കുടഞ്ഞ് വക വരുന്നത് അതിൻ്റെ ഒരു വർഗ്ഗ സ്വഭാവ വർഗസ്വഭാവമാണ് വർഗ്ഗ സ്വഭാവം അല്ലേ ഒരു പട്ടിക്ക് ഒരു എലിനെ കണ്ട അതിനെ കടിക്കുക എന്നുള്ളത് വർഗ്ഗ സ്വഭാവമല്ലേ പ്രത്യേകം ഫീസ് കൊടുക്കേണ്ട തന്നെ ഓടിക്കോളും ഫ്രീ ഇവിടെ സഹോദരങ്ങളെ പ്രത്യേകം ഡ്യൂട്ടി കൊടുക്കേണ്ട കണ്ട ഓടി പിടിച്ചോളും അതേമാതിരി അതിൻ്റെ വർഗ്ഗ സ്വഭാവമാണത് അപ്പം അതുകൊണ്ട് ഈ ദൈവദാസ് പറഞ്ഞു ദൈവമേ അങ്ങനെയുള്ള ആ വർഗസഭാവള ഈ നായ്ക്കളുടെ മുമ്പിലേക്കാണ് എന്തിനെ വിട്ടിരിക്കണത് ഈ പുള്ളിമാൻകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്തായിരിക്കാം സ്റ്റേജിൽ ഇനി അടുത്ത രംഗത്ത് അങ്കലാപ്പിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ പുള്ളിമാൻകുട്ടി സ്റ്റേജെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഞ്ചി പ്രാഞ്ചി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി ഒരൊറ്റ നായ്ക്കൾ പോലും ചാടി പിടിച്ചില്ല എന്നാൽ ദൈവദാസൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം കണ്ട് എന്താണെന്നറിയോ ചില നായ്ക്കളുടെ എല്ലാം വായിൽ വെള്ളം വന്നിട്ട് അങ്ങോട്ട് നിറഞ്ഞിട്ട് വെള്ളം ഇറക്കിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചില നായ്ക്കളുടെയൊക്കെ വാലിൽ ഈ വേട്ടമൃഗത്തെ കണ്ടാൽ ഒരു എങ്ങനെ അതിൻ്റെ ശരീരം റിയാക്ഷൻ വരും അതേമാതിരി അത് വാലൊക്കെ ചുരുട്ടി നിലത്തടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ചന്തി കുത്തിയിരിക്കുകയാണ് ഒരൊറ്റ നായി പോലും ചാടി വീഴുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുംഭസാരം കഴിഞ്ഞ അനേകം ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതം ഇതുപോലെയാണ് പാപത്തിൻ്റെ ആർത്തി ഉള്ളിൽ തിളച്ച് മറിയുന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് പോക്കാണ് ചാടി പിടിക്കണില്ല പക്ഷേ ഉള്ളിൽ പാപത്തിൻ്റെ ആർത്തി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുംഭസാരം കഴിഞ്ഞ പല ക്രിസ്ത്യാനികളുടെയും സ്ഥിതി ഇതാണ് സത്യത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു വിജാതീയ മനുഷ്യൻ തന്നെ ജഡപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ കൈ മുതലായുള്ളത് കുറച്ച് സെൽഫ് കൺട്രോൾ കൈ മുതലായുള്ളത് കുറച്ച് ഡിസിപ്ലിൻ കൈ മുതലായുള്ളത് കുറച്ച് നോട്ടവാശി സാഹചര്യങ്ങൾ ഒഴിവാക്കിയും കുറച്ച് നിയന്ത്രിച്ചും കുറച്ച് പേടിയും എല്ലാം കൊണ്ടും പാപം ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തെത്തിച്ചേന്ന് വിചാരിക്കരുത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയുടെ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ നിങ്ങൾ കാണാൻ പോകുന്ന ബോർഡാണ് തീ നരകം കാരണം ജഡപ്രകാരം ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ച് റോമാലേഖനം എട്ടാം അധ്യായം ഏഴും എട്ടും തിരിലേഖങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് ജഡപ്രകാ ജടീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് പുറത്ത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല പ്രവൃത്തികൾ വരേണ്ട ആവശ്യമില്ല എൻ്റെ മനസ്സാണ് ഇവിടുത്തെ പ്രധാന വിഷയം ജടീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ക്രിസ്ത്യാനിയാണ് പേര് പാരമ്പര്യമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ശത്രുവാണ് ദൈവത്തിൻ്റെ നിയമത്തിന് അത് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിനെ സാധിക്കുകയുമില്ല ജടീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവുകയില്ല അല്ലേലുയ്യ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ശരീരത്തിൻ്റെ അഭിലാഷങ്ങളും സാധിച്ച് ജീവിക്കുന്ന മർത്തിയാ നീ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ല പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് ശരി തന്നെ നിന്റെ ഹൃദയത്തിൽ നിന്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടിയോ നിന്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം കാണുന്നത് വ്യക്തിപരമായ പാപത്തിന്റെ മേഖലയിലാണ് വ്യക്തിപരമായ പാപത്തിൻ്റെ മേഖലയിൽ വരുന്ന ആദ്യത്തെ വ്യത്യാസം എങ്ങനെയാണ് അവൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച് യേശുക്രിസ്തുവിൽ നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരവസ്ഥയിലേക്ക് ജീവിതം ഉയരാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്ന അത്രയും സമുന്നതമായ ഒരു സംഗതിയാണ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണം അംഗീകരിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ആരാധിക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല മാംസത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ മാംസത്തിൻ്റെ സ്വഭാവം കാണിക്കും നിങ്ങൾ പള്ളി പോയാലും കുമ്പസാരിച്ചാലും കുർബാന സ്വീകരിച്ചാലും നിങ്ങൾ ജഡപപ്രകാരമാണ് ഇരിക്കുന്നതെങ്കിൽ ജഡത്തിൻ്റെ സ്വഭാവം കാണിക്കും അതാണ് യോഗ സുവിശേഷം ആറാം അധ്യായ ആറാം വാക്യം വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലഷ് ഈസ് ഫ്ലഷ് വാട്ട് ഈസ് ബോൺ ഓഫ് സ്പിരിറ്റ് സ്പിരിറ്റ് ഈസ് മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാണ് മാംസം മാംസത്തിൻ്റെ സ്വഭാവം കാണിക്കും ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ് ആത്മാവ് ആത്മാവിന്റെ സ്വഭാവം കാണിക്കും മാംസത്തിൽ നിന്ന് ജനിച്ചിട്ട് ആത്മാവിൽ നിന്ന് ജനിച്ചവന്റെ സ്വഭാവം കാണിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ അവസാനം ക്ഷീണിച്ച് പ്രൈസ് അവസരാവും നമുക്കൊരു ജനനം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് അതാണ് മാംസത്തിൽ ജനനം ഇനി ഒരു ജനനം ജനനോട് സംഭവിക്കണം അതാണ് ആത്മാവിലുള്ള ജനനം പറഞ്ഞു സുവിശേഷം മൂന്നാം മധ്യായി വചനം പഠിപ്പിക്കുന്നു നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല എന്നിട്ട് നിക്കദേമുസിനോട് പറഞ്ഞു മാംസത്തിന് ജനിച്ചത് മാംസമാണ് ആ മാംസത്തിൽ ജനിച്ച അവസ്ഥയിരുന്ന് ഒരുപാട് സൽകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് അതിന് വിലയില്ല റൈസ്ലോൺ ഇറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യ ജഡപ്രകാരമുള്ള സ്വഭാവമാണ് വാശി ദേഷ്യം ദുർവാശി പിടിവാശി മറക്കടമിഷി അസൂയ അഹങ്കാരം കോപം തന്നിഷ്ട ഏകാധിപത്യ സ്വഭാവം പിന്നെ അല്ലേ ജലാത്യലേഖനം അഞ്ചാം മദ്യ പത്തൊമ്പത് മതിയുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം മധുരോത്സവം മദ്യപാനം ദുർവാശി പിടിവാശി മറക്കടമിഷ്ടി സ്വഭാവം ഇങ്ങനെയുള്ള തനി നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും ഓർത്താൽ മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനത്തെ സ്വഭാവത്തിൽ ഇരിക്കുക എന്നുള്ളൊരു നിസാര കാര്യമല്ല വചനം പഠിപ്പിക്കുകയാണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല നരകത്തിൽ വീഴും ഇത്തരം കൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് കൃത്യങ്ങളാ ജഡപ്രകാരമുള്ള സാധാരണ മനുഷ്യന്റെ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കുക തിന്നാൻ തോന്നുമ്പോൾ തിന്നുക കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കുക പിന്നെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ട് ചാടുക മറിയ വാശി തീർക്കുക വൈരാഗ്യം തീർക്കുക പാഠം പഠിപ്പിക്കുക കുത്തുവാള എടുപ്പിക്കുക ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ ശരീരത്തിന്റെ ശരീരത്തിന്റെ ആ ഒരു കാടൻ സ്വഭാവം അതനുസരിച്ച് ജീവിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന താക്കീത് ഞാൻ നിന്നോട് വീണ്ടും ആവർത്തിക്കുന്നു ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായം സഹോദരൻ ആത്മാർത്ഥം ചിന്തിച്ച് നോക്കിയേ നേരം വെളുത്ത വൈകുന്നേരം വരെ നമ്മളെ നയിക്കുന്നത് ജഡത്തിൻ്റെ പ്രവണതകളല്ലേ എന്നിട്ട് ഇത്ര തമാശ തമാശയായിട്ട് എടുക്കേണ്ട വിഷയമാണോ അത് നമ്മൾ ഓരോ പ്രവർത്തികളുടെ പിന്നിൽ എന്താണ് നമ്മുടേതായ ഓരോ തരത്തിലുള്ള ശരീരത്തിൻ്റെ പ്രവണതകൾ ശരീരത്തിൻ്റെ പ്രവണതകൾ പള്ളി പോകാൻ തോന്നിയാൽ പള്ളി പോകും പള്ളി പോകാൻ തോന്നിയില്ലെങ്കിൽ പള്ളി പോയല്ല ഉത്സാഹം ഉണ്ടെങ്കിൽ ചെയ്യും ഉത്സാഹം ഇല്ലെങ്കിൽ ചെയ്യേല സ്നേഹിച്ചാൽ ചെയ്യും എല്ലാം അങ്ങനെ താലോലിച്ചാൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യേല പ്രീണിപ്പിച്ചാൽ ചെയ്യും ഇല്ലെങ്കിൽ ചെയ്യേല അവനോന്നിഷ്ടമുള്ളവര് ഇഷ്ടമുള്ള പോലെ ചെയ്യും ഇഷ്ടമില്ലാത്തവരുടെ ഒരു സ്വഭാവം കാണിക്കും കൈതമുള്ള സ്വഭാവം ഫ്രൈസല പാടില്ല വചനം പഠിപ്പിക്കുകയാണ് അഞ്ചാം മതിയായ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം വ്യഭിചാരം പുറത്തു ചെയ്യേണ്ട ഉള്ളിൽ അതീവ ഒരു ഒരു വെമ്പൻ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത ശത്രുത പിണക്കം വെച്ചിരിക്കുക ക്ഷമിക്കില്ല ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇദൃശമായ മറ്റു പ്രവർത്തികൾ പുകവലി ഓരോ ശരീരത്തിന്റെ പ്രവണത അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തി ജഡപ്രകാരം ജീവിക്കുന്ന അവസ്ഥയിലാണ് അവൻ ആത്മാവിൽ ജനിച്ച അവസ്ഥയിലല്ല ജഡപ്രകാരം ജീവിക്കുന്ന അവസ്ഥയിലാണ് അവൻ ജഡീക മനുഷ്യനാണ് കാര്യം പള്ളിയിലെ ഒന്നാമനായിരിക്കാം കാര്യം വലിയ കാര്യങ്ങളൊക്കെ സൽകൃത്യങ്ങൾ ചെയ്യുന്നവനായിരിക്കാം ദൈവത്തിനെ വചനം പഠിപ്പിക്കുകയാണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന താക്കീത് വീണ്ടും ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു നിസ്സാര കാര്യമല്ല ഇത് അതുകൊണ്ടാണ് യേശു നിക്കദേമോസനോട് പറഞ്ഞത് നിക്കദേമോസെ മാംസത്തിൽ ജനിച്ചത് മാംസമാണ് ഇതിലിരുന്ന് നീ എന്തു തന്നെ സൽകൃത്യങ്ങൾ ചെയ്താലും അതിന് വിലയില്ല നീ ആത്മാവിൽ ജനിക്കണം ഇങ്ങനെ ആത്മാവിൽ ജനിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണം എന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ ദൈവമേ എൻ്റെ ഈശോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുരിശിൽ മരിച്ചത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് നാനൂറ്റി ഇരുപത്തഞ്ചാമത്തെ ഖണ്ഡിക മുതൽ വളരെയേറെ പാരഗ്രാഫുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ എല്ലാ പ്രബോധനത്തിൻ്റെയും കേന്ദ്രം യേശുവും യേശുവിൻ്റെ കുരിശു മരണവുമാണ് നാനൂറ്റി ഇരുപത്തി ഏഴാം മതബോധനത്തിൽ അവതീർണ വചനവും ദൈവപുത്രനുമായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം മറ്റെല്ലാം അതിനോട് ബന്ധപ്പെടുത്തി മാത്രം പഠിപ്പിക്കപ്പെടുന്നു പ്രീസലാഡ് എന്നിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തിയല്ല പഠിപ്പിക്കുന്നത് അയാളുടെ അദരങ്ങളിൽ കൂടി ക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അച്ഛൻ നിങ്ങളോട് പ്രസംഗിക്കുന്നുവെങ്കിലും സത്യത്തിൽ അച്ഛനല്ല എവിടെ യേശു സം ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പ്രബോധന വിഷയവും പ്രബോധകനും ഒന്ന് തന്നെ ഉറക്കെ പറഞ്ഞേ ഹല്ല എൽവിയ ഒന്നും കണ്ട ഉറക്കെ പറഞ്ഞേ ഹല്ലേവിയ അത്രമാത്രം സഭ കേന്ദ്ര സ്ഥാനം കൊടുക്കുന്നതാണ് യേശു എന്ന വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മുടെ മനസ്സിൽ തങ്ങി വരുന്നത് യേശുവിൻ്റെ കുരുസ്മരണമാണ് അപ്പോൾ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഖ്യമായും യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം രക്ഷാകര രഹസ്യങ്ങളിൽ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നതാണ് യേശുവിൻ്റെ കുരിശു മരണം അല്ലേ ലുയ്യാ ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പത്തോടെ ചിന്തിക്കുന്നൊരു വിഷയമാണ് എന്തിനാണ് നമ്മുടെ കർത്താവ് ഇതുപോലെ പാടുപെടകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് എൻ്റെ ന്യായമായ സംശയം ഇതാണ് അപ്പോൾ ഞാൻ പള്ളി ചെന്നപ്പോൾ വിചാരിച്ച പറഞ്ഞു ഈശോ കുരിശിൽ മരിച്ചത് മനുഷ്യരുടെ പാപങ്ങൾ മായ്ക്കാൻ വേണ്ടിയാണ് ശരിയല്ലേ അപ്പോൾ വികാരിച്ഛൻ പള്ളിയിൽ പറഞ്ഞു യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഉടനെ എൻ്റെ മനസ്സിൽ ന്യായമായ സംശയം ഇങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ കുരിശ് മരിച്ചതെങ്കിൽ അതിന് വേറെ എത്രയോ നല്ല നല്ല വഴികൾ ദൈവത്തിനുണ്ട് ആ മഗ്നെല്ലാം അറിയത്തോട് പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇനി മേലിൽ നിന്ന് പാപം ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ വിട്ടില്ലേ ഈശോ ഒന്ന് പറഞ്ഞാൽ പോലെ പാപമെല്ലാം പോവില്ലേ പിന്നെ എന്തിനും ഇങ്ങനെ കുരിശു മരിച്ച് അവിടെ മുകളിൽ നിന്ന് ദൈവം ഒന്ന് ഉറക്കെ പറഞ്ഞാൽ പോലെ എല്ലാവരുടെയും പാപങ്ങൾ വാഹിക്കപ്പെട്ട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെയെന്ന് സ്കൂളിൽ പഠിച്ച കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു സംശയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ സെമിനാരി ചേർന്ന് പഠനം ആരംഭിച്ചു ബൈബിളൊക്കെ പഠിക്കാൻ തുടങ്ങി നല്ല നല്ല പ്രൊഫസർമാരെയും നല്ല നല്ല ഈ ബൈബിളൊക്കെ പഠിച്ച ആളുകളെയൊക്കെ കണ്ടു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെ ഒരു വ്യക്തി ശരിയായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിന് കാരണമായ പാപത്തെക്കുറിച്ച് അല്പം വിചിന്തനം ചെയ്യണം പ്രീസല ഇപ്പം നമ്മൾ കുറച്ച് നേരം പാപത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ പോവുകയാണ് പാപത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തേഴാം അധ്യായം പത്താമത്തെ വാക്യമാണ് പ്രഭാഷകൻ ഇരുപത്തേഴ് പത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിക്കു വേണ്ടി കാത്തിരിക്കുന്നു സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പതിയിരിക്കുക എന്ന് പറഞ്ഞാൽ പതിങ്ങിയിരിക്കുക അല്ലേ ഇര യാതൊരു അപകടമില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ മേയ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് മേച്ചിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വിചാരിച്ച് ഇങ്ങനെ പോകുമ്പം ആ പാതയോരത്ത് ഇര വരാൻ സാധ്യതയുള്ള പാതയോരത്ത് സിംഹം ഇങ്ങനെ പതിങ്ങിയിരിക്കും ഇര ഒരു കുഴപ്പമില്ലെന്ന് വിചാരിച്ചിങ്ങനെ എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പുല്ലക്കത്തുനിന്ന് ചാടി മറിഞ്ഞ് മൈതാനത്തേക്ക് കയറുമ്പോൾ പതിങ്ങിയിരിക്കുന്ന സിംഹം അപ്രതീക്ഷിതമായി ഇരയുടെ മേൽ ചാടി വീഴും ചാടി വീഴുന്ന സമയത്ത് ഇര എന്ത് ചെയ്യും എന്ത് ചെയ്യും ആ ഓടുന്നറിഞ്ഞ വെറുതെ ഓട്ടമല്ല രാവിലെ വ്യായാമത്തിന് ഓടുന്ന ഓട്ടമല്ല പരക്കം പായും പ്രാണനും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടും ശരിയല്ലേ പ്രാണരക്ഷാർത്ഥം ഓടും അത് വല്ലൂർക്കോ അത് അപ്പോളോയ്ക്കോ ടാറ്റയിലേക്കോ അത് ആ ഓടുന്ന സമയത്ത് ഓടുന്ന സമയത്ത് സിമുഖ എന്ത് ചെയ്യും ഇര പ്രാണരക്ഷാർത്ഥാണ് ഓടുന്നത് പരക്കം പാഞ്ഞ് പ്രാണപായത്തോട് ഓടുകയാണ് സിംഹം എന്ത് ചെയ്യും അതൊരു പാവം ഇര അത് പോട്ടെ ഒരു മുഴുത്തത് അമേരിക്കന്ന് വരുമോ അതിനെ പിടിക്കാന്ന് കയറി നിൽക്കുവോ എന്തു ചെയ്യും അത് പ്രാണനാണ് അല്ല അത് അത് പേടിത്തോണ്ടനാണോ വീരുവാണോ ഈ പൈസ ഉണ്ടോ പൈസ ഇല്ലെന്ന് നോക്കാൻ നിൽക്കില്ല ഈ സിംഹം ഇരയുടെ മേൽ പര ചെന്ന് മണ്ടിപ്പാഞ്ഞ് ചെല്ലും ചെന്നിട്ട് ഇരയെ സംഹരിക്കും പിന്നെ ആഹരിക്കും ശരിയല്ലേ സംഹരിക്കും പിന്നെ ആഹരിക്കും അടിച്ച് മാന്തി തിന്നും കുറച്ചൊക്കെ ഈ ഒരു ഉപമ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെടുത്തിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പത്താം വാക്യത്തെ പറയുകയാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു ഇരയെ കാത്ത് പതിയിരിക്കുന്ന സിംഹത്തെ പോലെ നാം ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങളും നമ്മെ കാത്തു നമ്മുടെ ജീവിത ഇരിക്കുന്നുണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് നാം ഓരോരുത്തരും നിർബാധം നിസ്സങ്കോചം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പാപങ്ങളും ആ പാപം തിരിച്ചു വരുമ്പോൾ നമ്മളൊരു പാപം ചെയ്ത അപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ശത്രുവിനെ ഉയർത്തി കഴിഞ്ഞു ലോകത്തിൽ ഈ ശത്രു നമ്മളോട് പെരുമാറുന്നത് നമ്മൾ ചെയ്ത പാപം തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ഇരയോട് സിംഹത്തിനുള്ള ബന്ധമാണ് നാം ചെയ്ത പാപത്തിനോ നമ്മളോടുള്ള ബന്ധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പാപം ചെയ്താൽ ആ പാപം എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെ പാപം തിരിച്ചു വരുമ്പോൾ ആ പാപത്തിന് ഞാനും വേണ്ട ബന്ധം എന്താ ഇരയും സിംഹവും തമ്മിൽ എന്ത് ബന്ധമുണ്ടോ അതാണ് പാപവും പാപിയും തമ്മിലുള്ള ബന്ധം അല്ലേ ലുയ്യാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരു സംഭവം പറയാം എനിക്കിത് അറിയില്ലായിരുന്നു ഒരു ദിവസം സഹിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഒരു പാവപ്പെട്ട ചേട്ടൻ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചേട്ടൻ പറഞ്ഞു അച്ചാ സങ്കടമായിട്ട് പാടില്ല ആ അങ്ങോട്ട് ഊരി കാണിച്ച് നോക്കുമ്പം പുറം മുഴുവനും ക്രൂരമായ മർദ്ദനമേറ്റായിട്ട് പാടുകളാണ് ഞാൻ ചോദിച്ചു ചേട്ടാ നല്ലൊരു ശരീരം ആരാണിത് ഇതുപോലെ നശിപ്പിച്ചതെന്ന് ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ചോദിച്ച് ആ ചേട്ടൻ പറഞ്ഞു അച്ചാ മനസ്സാ വാച അറിയാത്ത കാര്യത്തിലാണിതെല്ലാം ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് ഇത്രയും ക്രൂരത ആർക്ക് ഞാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയണത് അദ്ദേഹം ഒരു ഇടവകയിലെ വളരെ സമുന്നതനായ ഇടവക്കാർക്കെല്ലാം കണ്ണിലുണ്ണിയായ വളരെ സമുന്നതനായ നല്ലൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഒരു തിയേറ്ററിൽ പോയിട്ട് അദ്ദേഹം അടങ്ങിയിറങ്ങി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് പ്രോഗ്രാം കഴിഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ മടങ്ങി പോരുന്ന സമയത്ത് അതേ പ്രോഗ്രാമിൽ പങ്കെടുത്ത രാക്ഷസനെ പോലെ വേറൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുടർന്ന ഹെൽമറ്റ് കണ്ട് ഈ യേശുവേ യേശുവേ എന്ന് പറഞ്ഞു വരുന്ന ഈ ചേട്ടനെ കണ്ടപ്പോൾ ആ ഹെൽമറ്റ് കൊണ്ട് ഇയാളുടെ തലക്കിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു ആദ്യത്തെ അടിയുടെ ആഘാതം കൊണ്ട് ആ ചേട്ടനെ അവിടെ നിലം നിലംപതിച്ച് അങ്ങനെ നിലം പതിച്ച് കിടക്കുന്ന സമയത്ത് മറ്റേ ചേട്ടൻ നല്ല ഷൂസൊക്കെ ഇട ചേട്ടൻ ഷൂസ് വിട്ട് ചവിട്ടി വീണ്ടും അടിച്ച് നിലത്തിട്ട് പിന്നെ ആളുകൾ കിടപെട്ട് ഒരുപത് ശാന്തമാക്കി അതിൻ്റെ പിന്നെ പോലീസ് വന്ന് കേസായി അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് എന്തിനു അടിച്ചതെന്ന് മനസ്സിലായത് അടിച്ച വിഷയം ഇതാണ് ഈ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കൂടെ തിയേറ്ററിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാക്ഷസൻ രാക്ഷസനും രാക്ഷസൻ്റെ രാക്ഷസീം കൂടെ ഒരു തിയേറ്ററിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ നിഷ്കളങ്കനായ യേശുവേ എന്ന് പറഞ്ഞ ചേട്ടൻ ഇരുന്ന് പ്രോഗ്രാം കാണുകയാണ് ഈ രാക്ഷസൻ്റെ ഭാര്യനെ ആരോ ചിലർ തിയേറ്ററിൽ വെച്ച് ഡിസ്റ്റർബ് ചെയ്തു എന്തോ നമുക്കറിയാൻ പാടില്ല അവർ തിയേറ്ററിൽ എന്താ ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സ്ത്രീയാണ് അല്ല എന്തോ പ്രശ്നം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാഷ്ട്രീയം കലി പൂണ്ടിരിക്കുകയാണ് പക്ഷേ ആളെ പിടുത്തം കിട്ടിയില്ല എന്നിട്ടിങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് വരുവാണ് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ചേട്ടൻ നമ്മുടെ കഥാപാത്രം നല്ല നിഷ്കളങ്കൻ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ ചേ ഈ രാഷദത്തിനെന്ന് തോന്നുന്നു ഈ ആൾ തന്നെയായിരിക്കും എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ച നൂറ് ശതമാനം അങ്ങോട്ട് തോന്നുക പിന്നെ ഒട്ടും താമസില്ല കോപം ഒഴുകി ആ കലി തീർത്ത് അടി അങ്ങോട്ട് കൊടുത്ത് അതാണ് അത്രയും സ്ട്രോങ്ങിൽ അടി വന്നത് ആ ചേ നമ്മൾ അടി കൊണ്ട ചേട്ടൻ പറയാണ് ഇരുപത്തിയൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്നിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോയില്ല നേരെ അട്ടപ്പാടിക്കാണ് പോകുന്നത് കാരണം വലിയ നാണക്കേടായി ഇടവക മുഴുവൻ വാർത്ത വരുന്നു നമ്മുടെ ഇടവകയിലെ ഇന്ന ചേട്ടൻ ആശുപത്രിയിലാണ് എന്താ കാരണം നിങ്ങളെന്താ കൂറിച്ചിരിക്കണം ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തിരിഞ്ഞ് പറഞ്ഞ് പഠിപ്പി ഇനി അങ്ങനെ എത്ര കാലം പിടിക്കും അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എൻ്റെ സത്യം പറഞ്ഞ് പഠിപ്പിക്കുക എത്ര കാലം പിടിക്കും ഈ ചേട്ടപ്പറഞ്ഞാൽ മനസ്സാ വാച അറിഞ്ഞിട്ടില്ല ശരീരത്തിൽ അടി കൊണ്ടതിനേക്കാൾ എൻ്റെ കഠിനവേദന മനസ്സിലാണെന്ന് പറഞ്ഞു കാരണം എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരെട്ടിലും ആറിലും നാലിലൊക്കെ പഠിച്ചു വരും നല്ല മക്കളാണ് അവർക്കെല്ലാം പറഞ്ഞാൽ എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ നല്ലൊരു കുടുംബത്തിലെ ഭാര്യ എൻ്റെ അടിയന്മാരും മോശമൊന്നുമില്ല എല്ലാവർക്കും നാണക്കേടാ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്ഥലം വിറ്റു പോകാമെന്ന് പറഞ്ഞു നാണക്കേടായി പ്രിയപ്പെട്ട സംഭവത്തിൽ പോലീസ് വന്ന് പിന്നെ അന്വേഷണം തുടങ്ങിയപ്പോൾ ആ പോലീസിന് മനസ്സിലായി വേറെ നാല് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരാണ് ഈ പിത്തനെ ഒപ്പിച്ചത് പക്ഷേ അവർ ഇതിനിടയ്ക്ക് പോയി ഈ അടി കൊണ്ടതും പഴി കൊണ്ടതും നമ്മുടെ ഈ ചേട്ടൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കണ്ടപ്പോൾ എനിക്കും സങ്കടം ഞാൻ പറഞ്ഞു ദൈവമേ ഈ മനുഷ്യന്മാരുടെ നിരപരാധികളെല്ലാം കൂടെ കൂടി ഇങ്ങനെ കണ്ണുനീരൊഴുക്കാൻ വേണ്ടി എന്തിനാണ് കൂട്ടത്തോടെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് എന്നുള്ള വിധത്തിൽ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു നല്ലൊരു ബോധ്യം തന്നു ഈ ചേട്ടൻ നിഷ്കളങ്കനാണ് നല്ല ചേട്ടനാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ദൈവത്തിൻ്റെ ഒരു ബോധ്യം എനിക്ക് കിട്ടുന്നത് ചേട്ടൻ ശരിക്കും നിഷ്കളങ്കനാണ് ചേട്ടൻ ശരിക്കും നല്ല ചേട്ടനാണ് ഇതൊക്കെ വെറുതെ കൊണ്ടടിയാണ് അപ്പം ആ വാവിട്ട് അങ്ങോട്ട് കരഞ്ഞു അവർക്ക് പറഞ്ഞ് ഹല്ലയിൽ ഹുയ്യാ കുറച്ചവർക്ക് പറഞ്ഞ് ഹല്ലയിൽ ഹുയ്യാ ഞാൻ പറഞ്ഞു ദൈവമേ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ വേദനിക്കുകയാണ് ഭൂമിയിൽ നിരപരാധികളാണ് എപ്പോഴും വേദനിക്കുന്നത് അപ്പോൾ പരിശുദ്ധാലും പറഞ്ഞു ഒന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ചേട്ട പരിശുദ്ധാലും ഒരു ബോധ്യം തന്നു ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടാ അതെ ഈ കാര്യത്തിൽ ചേട്ടൻ നൂറ് ശതമാനം നിരപരാധിയാണ് എന്നാൽ ഇതിനു മുമ്പ് പണ്ട് വല്ലപ്പോൾ പണ്ടേ അറിയാതെ എങ്ങാനും വല്ല സ്ത്രീകളെ തൊടുവോ പിടിക്കുകയോ ചൊറിയോ തോണ്ടുവോ അല്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും ആയിരിക്കണമെന്നില്ല സ്കൂളിൽ പഠിക്കണ കാലത്തായിരിക്കും ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അറിയാതെ മുട്ടി നമുക്ക് അറിയാൻ പാടില്ല അറിയാതെ എങ്ങാനും വല്ല ഉരുമല മുട്ടലോ വല്ല ഉണ്ടായോ എന്ന് ചോദിച്ചു ഉടനെ ഈ ചേട്ടൻ എൻ്റെ നേരം നോക്കി കരച്ചിൽ നിന്നു തുറച്ചു നോക്കി ഞാൻ ചെന്ത ചേട്ടാന്ന് ചോദിച്ചു വിഷയം ചേച്ചു ആ ചേട്ടൻ ചോദിച്ചു അച്ഛോ അതിൻ്റെയൊക്കെയാണോ ഈ വന്നിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല ചെച്ചാണെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ പണ്ടു കൊല്ലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ ചേട്ടൻ ആത്മകതം ചെയ്യാണ് അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇവിടം കൊണ്ട് തീരുവെന്ന് തോന്നുന്നില്ല ചാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിശുദ്ധാൽമാവേ അതിൻ്റെയൊക്കെയാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്നാ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു പരിശുതാൽ പറഞ്ഞു ഡോണ്ട് വറി ഡോണ്ട് വറി ഇത് ഫസ്റ്റ് ഫ്രൂട്ടാണ് ഇനി ഹാർവസ്റ്റ് പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ചക്കെ പറ ആദ്യം ഒരു ചക്ക പറിച്ചിട്ട് പിന്നെ ഇഷ്ടം പോലെ ചക്ക പിന്നെ വരുമല്ലോ കൊട്ടക്കണക്കിന് ഇത് ഫസ്റ്റ് ഫ്രൂട്ടാണ് പിന്നാലെ ഹാർവെസ്റ്റ് കൊയ്ത്ത് വരുന്നുണ്ട് പേടിക്കണ്ട എല്ലാത്തിനും ഒപ്പത്തിനും അളന്ന് നിറച്ച് കുലുക്കി മറഡിയിൽ കൊണ്ടിട്ട് തരുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ആളുകൾ എന്നോട് പറഞ്ഞങ്ങനെയാണ് അച്ഛാ ഞാൻ സ്ഥിരം പള്ളിയിൽ പോകുന്നു സ്ഥിരം പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം കൊന്തം മുടക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് അച്ഛാ എൻ്റെ കുടുംബത്തിൽ എൻ്റെ എൻ്റെ ജീവിതീ തകർച്ച പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കുന്നു അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിയുന്നില്ല നമ്മൾ ഇത് എന്തായത് ഇത് എന്തായത് ഇരുപത്തേഴ് വർഷം പതിനേഴ് വർഷമാണ് ഞാൻ തന്നെയാണ് ഈ വർഗീയ സുനാളുടെ പെരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ദുരിതമാറുന്നില്ല നമ്മൾ ചെയ്ത ഒറ്റ പാപം മതി വലിയ തിന്മ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കുന്നു അത് എവിടെ നിന്ന് വരുന്നുവെന്ന് അവൻ അറിയുന്നില്ല അപ്പോൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന എന്താണെന്നറിയോ അവർ പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തെ കാണുന്നില്ലേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ഇത്രയും പ്രാർത്ഥിച്ചു എന്താ കേൾക്കാത്തത് ദൈവം അറിയുന്നില്ലേ ദൈവത്തിൻ്റെ നേരെ അവൻ പറ ഇനി പള്ളിയിൽ പോകുന്നില്ല ഇനി ഞാൻ പെരുന്നാൾ നടത്തുന്നില്ല ഇനി ഞാൻ സന്ധ്യാപ്രാർത്ഥനില്ല പ്രാർത്ഥന ഒരു കാര്യവും എന്നാണ് പല മനുഷ്യന്മാരും പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഭാഷിതത്വങ്ങളുടെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് സ്വന്തം പോഷത്വമാണ് ഒരുവന്റെ വഴി നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും അവൻ്റെ ഹൃദയം ദൈവത്തോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു സ്വന്തം പോഷത്വം ഓരോ പാപത്തെയും ദൈവവചനം വിളിക്കണമാണ് സ്വന്തം പോഷത്വം പാപത്തിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് സ്വന്തം പോഷത്വം സ്വന്തം പോഷത്തം നമ്മൾ അപ്പനോടും അമ്മയോടും പറഞ്ഞ വാക്കുകൾ അപ്പനോടും അമ്മയോട് പെരുമാറിയ പെരുമാറ്റങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിനോട് പെരുമാറിയ പെരുമാറ്റങ്ങൾ നമ്മുടെ മനോഭാവങ്ങൾ അഹങ്കാരം ഹുങ്ക് ധാർഷ്ട്യം ധിക്കാരം ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അടുക്കളക്ക് ചെയ്ത കാര്യങ്ങൾ അവിടെ ഓരോന്ന് ഓർക്കണം മക്കളെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ഓരോന്നോരോന്ന് ഓർക്കണം അവനവൻ്റെ വാക്കിനും അവനവൻ്റെ പ്രവൃത്തിക്കും അവനവൻ്റെ ചിന്തയ്ക്കും അവനവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് സ്വന്തം പോഷത്വമാണ് ഒരുവന്റെ വഴി നാശത്തിൽ എത്തിക്കുന്നത് എന്നിട്ടും അവന്റെ ഹൃദയം ദൈവത്തോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു ഉറക്കെ പറഞ്ഞ ഹല്ല